അറിയാൻ നമ്മുടെ കയ്യിൽ നിന്ന് വീണു കഴിഞ്ഞാൽ ആ ഒരു പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ അണ്ണമാര് വീണ്ടും പുതിയ ഉഡായ്പ് ടെസ്റ്റുകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് സ്വാഗതം എത്ര കിട്ടിയാലും അപ്പൊ കഴിഞ്ഞ നാപ്തോളിന്റെ വീഡിയോക്ക് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് ഇറക്കാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് അവന്മാരുടെ ഭാഷയിൽ ഒരു ഡിജിറ്റൽ വാച്ച് ആണ് ഒരു വാച്ചിന്റെ പ്രൈസിൽ നമുക്ക് രണ്ട് വാച്ച് അത് ഡിജിറ്റൽ വാച്ച് അവന്മാർക്ക് ഇത് ഡിജിറ്റൽ വാച്ച് നമുക്ക് ഇത് പള്ളിപ്പറമ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കളിപ്പാട്ട സാധനം അതിലും സമയത്ത് ആ ഒരു നമുക്ക് വാച്ചിന്റെ ക്വാളിറ്റി വാച്ചിന്റെ ഗ്ലാസ് എടാ പൊട്ടുന്ന് അറിയണി വാച്ച് എടുത്ത് നിലത്തിട്ട് കാണിക്കണം അല്ലാതെ വാച്ച് ഒരു ഭരണിക്ക് ആ ഭരണിയല്ല നിലത്തിട്ട് പൊട്ടിച്ച് കാണിക്കണ്ടേ കറയിട്ട് പൊട്ടിച്ച സമയത്ത് ആ ഒരു ജാറ് മൊത്തം നമുക്ക് പൊട്ടിപ്പോയി പക്ഷെ വാച്ചിന്റെ ക്വാളിറ്റി വാച്ചിന്റെ ഗ്ലാസ് പിന്നെ കൂടുതൽ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് ഒരു മനുഷ്യനും കാണിക്കത്തില്ലാത്ത പല ഡെമോൺസ്ട്രേഷനുകളും ഇവമാര് കാണിക്കുന്നുണ്ട് കാരണം അഞ്ചു കിലോ വെയിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ എടാ ഇത് കൈ കെട്ടാൻ തന്നെ അല്ലേ തടി വലിക്കാനൊന്നും അല്ലല്ലോ അഞ്ച് കിലോടെ കട്ടി പോക്കാനാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കയറി കിട്ടും അത് വാങ്ങിച്ചു തൂക്കിയാൽ മതി അല്ലാതെ ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല എത്രത്തോളം ആണ് അത്യാവശ്യം നല്ല സ്ട്രാപ്പിന്റെ ക്വാളിറ്റി ഡ്യൂറബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കട്ടിട്ട് ആരെങ്കിലും ഇത് ഓർഡർ ചെയ്യോടെ ുംസ്മൽ വിളിച്ച ഓർഡർ പ്ലേസ് ഉണ്ട് ത്രിവാണ്ടും മഹേഷ് വിളിച്ച ഓർഡർ പ്ലേസ് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് നീതു വിളിച്ച ഓർഡർ പ്ലേസുണ്ട് അത് മാത്രമല്ലാണ്ട് ദേവികുളത്തിൽ നിന്ന് എറണാകുളം വിളിച്ച ഓർഡർ ഓർഡർ പ്ലേസ് ഉണ്ട് എന്നത് മാത്രമല്ലാണ്ട് ദേവികുളത്തിന്ന് എറണാകുളം വിളിച്ച ഓർഡർ ഓട്ടേസുണ്ട് ആൾക്കാർക്ക് പേരിട്ട് പേരിട്ട് ഇപ്പൊ നാപ്തോളിൽ പേരിടാൻ പേരില്ലാതായി ഇപ്പൊ നാപ്ത്തോളം ആൾക്കാർക്ക് എറണാകുളം ദേവികുളം ദേവികുളത്തിൽ നിന്ന് എറണാകുളം വിളിച്ച ഓർഡർ ചെയ്ത് തന്നെ സന്തോഷമായിരിക്കും അല്ലേ കയ്യടിച്ച് കാണിച്ചത് പൊട്ടത്തരം പറയുന്ന ആര് കേൾക്കാതിരിക്കാൻ വേണ്ടി കൈയടിച്ച് ഒച്ച ഉണ്ടായിക്കൊണ്ടിരുന്നതാണോ കള്ളം പറഞ്ഞു പറഞ്ഞു എന്നതാ പറയുന്നു പോലും ഒരു ബോധമില്ല പിന്നെ ബോധമില്ലാത്ത വർത്താനം വെടിപറിച്ചിലും ആണല്ലോ ഉമാരുടെ ഹോബി അതുകൊണ്ട് പിന്നെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു തിന്നാലേ നിലവായി പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലോ പേര് മാത്രമല്ല കേരളത്തിന്റെ ജില്ലയുടെ എണ്ണവും മാറ്റിയിട്ടുണ്ട് അല്ലാണ്ട് കാസർഗോഡ് ആവട്ടെ വയനാട് ആവട്ടെ സുൽത്താൻ ബത്തേരി ആവട്ടെ നിലമ്പൂർ ആവട്ടെ ഏത് ഈ ഒരു കേരളത്തിന് അങ്ങനെ നാത്തോളം പുതിയ രണ്ട് ജില്ലയും കൂടെ കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ് സുൽത്താൻ ബത്തേരി ആന്റ് നിലമ്പൂർ വയനാട് ആവട്ടെ സുൽത്താൻ ബത്തേരി ആവട്ടെ നിലമ്പൂർ ആവട്ടെ ഏത് ജില്ലക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും സമയത്ത് മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുവായിരിക്കും ഏതൊക്കെ താലൂക്കിൽ ആരൊക്കെ മത്സരിക്കുന്നുണ്ട് എന്നിട്ട് താലൂക്കിന്റെ പേരിങ്ങനെ വായിച്ചോണ്ടിരിക്കും തൃശൂർ കോഴിക്കോട് പാലക്കാട് അങ്കമാലി കോഴിക്കോട് മാത്രമല്ലാണ്ട് ഇത് മാത്രമല്ല സകല പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് പുള്ളി കാണിക്കുന്നേസ്കാരം ഇതിനെ കുറിച്ച് രണ്ടു പറയാം യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതുപോലെ നമുക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് അല്ല ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണോ അതോ അരമണിക്കൂർ എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ച് പറയുന്നതാണോ മിക്കവാറും രണ്ടാമത്തത് ആകാനാണ് സാധ്യത കേട്ടോ ആ അതൊക്കെ പട്ടെ ഈ അഞ്ചു കിലോ കട്ടി തൂക്കാൻ പറ്റുന്ന വാച്ച് കിട്ടിയ സ്റ്റാഫിന്റെ വിലയെന്നുപോലെ ഉമ്മര് റേറ്റ് കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്ലിപ്കാർട്ടിന്ന് എടുത്ത് കാണിക്കുമായിരുന്നോ അതിലും കുറച്ചാണ് അവിടെ അവരിട്ട് വെക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഇപ്പൊ അമ്മാര് കറക്റ്റ് ഡേറ്റ് ഒക്കെ വെച്ചിട്ടാണ് കറക്റ്റ് രൂപ ഇന്ന ഇവിടെ െന്നും പറഞ്ഞോണ്ട് വാദിക്കാലോ ആ ഡേറ്റിൽ ആ റേറ്റ് ആയിരുന്ന പക്ഷെ എന്ത് ചെയ്യാനാ മണ്ടത്തരം പറഞ്ഞ് ശീലിച്ചവർക്ക് അതല്ലേ പറ്റൂ ഒന്ന് കണ്ടു നോക്കേണ്ടി മുന്നൂറ്റി അറുപത്തിനാല് രൂപയുടെ എൺപത്തി അഞ്ച് ശതമാനം പറഞ്ഞ എത്ര ഏടാ കൂട്ടോ മുന്നൂറ്റി അറുപത്തിനാല് രൂപയുടെ എൺപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി ഒൻപത് രൂപ അപ്പം മുന്നൂറ്റി അറുപത്തിനാലിൽ നിന്ന് മുന്നൂറ്റി ഒൻപത് രൂപ കുറച്ച് എത്രയാണ് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് രൂപയ്ക്കാണോ അമോന നീ അത് വിൽക്കുന്നത് എങ്ങനെയൊക്കെയാടാ നീ നാട്ടുകാരെ പറ്റിക്കുന്നത് എൺപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ വെച്ചടിക്കുമ്പോ നിങ്ങൾക്കൊന്നും മനസ്സിൽ കണക്കൂട്ടിയാൽ മനസ്സിലാത്തില്ലേ മുന്നൂറ്റി അറുപതിനാല് രൂപയുടെ എൺപത്തഞ്ച് ശതമാനം കുറച്ച് കഴിഞ്ഞാൽ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അല്ലാന്നുള്ളത് ഇനി അതിനുള്ള ബുദ്ധി പോലും ഇല്ലെന്നാണോ നിങ്ങൾ വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഓക്കെ

ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ക്വാളിറ്റി മനസ്സിലാക്കാം തറയിലിട്ട് വാച്ചിന്റെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ സെയിം വാച്ചിന്റെ ക്വാളിറ്റി അളക്കാൻ വേണ്ടിയിട്ട് വാച്ച് ബർണിയിലിട്ട് എറിയലാണ് സ്ഥിരം പണി ഇത്രത്തോളം നമുക്ക് ക്വാളിറ്റി ആണ് അപ്പം ഇങ്ങനെയാണെങ്കിൽ അറിയാം നമ്മുടെ കയ്യിൽ നിന്ന് വീണുകഴിഞ്ഞാൽ ആ ഒരു പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് തീർച്ചയായിട്ടും ഇതിന്റെ ആ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണും പറയാൻ കാണുമ്പോ അടിപൊളി നിർത്തു നിർത്ത് അതെന്നെ മോനെ ആ മൂലയ്ക്ക് ആണെന്നേ ബർണിയിലിട്ട് എറിഞ്ഞപ്പോ വന്ന പുതിയ ഡിസൈൻ ആണോ അല്ലല്ലോ അത് പൊട്ടിയത് തന്നെയല്ലേ പിന്നെ നിനക്ക് അതങ്ങ് പറഞ്ഞു തന്നെ ഇതാണ് പറയുന്നത് ഉളുപ്പില്ല എന്നുള്ളത് ഇവന്മാർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ആ സാധനം നിലത്ത് വീണ പൊട്ടു എന്നുള്ളത് എന്നാലും ലൈവിനകത്തും ഒരു ഭാഗ്യപരീക്ഷണം നടത്തും എറിഞ്ഞ് കാണിക്കും നാട്ടുകാരെ ഇനി എങ്ങാനും പൊട്ടാതിരുന്നാലോ എന്ന് വിചാരിച്ചോണ്ട് ഇത് മാത്രമല്ല വാച്ച് തന്നെ ഇട്ട് വിറ്റ് പോകഞ്ഞിട്ട് അവസാനം വിൽക്കാതെ നടക്കുന്ന എല്ലാ സാധനം കൂടി ഒരുമിച്ച്

ചെളി വിറ്റത്തില്ലല്ലേ പിന്നെ ആ മൂട്ടി പറ്റിയിരിക്കുന്നത് എന്നതാ പൊറോട്ടയ്ക്ക് മാവോ അടിച്ചോന്നുവല്ലല്ലോ ചെളി തന്നെയല്ലേ ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും അതാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ നിങ്ങളുടെ ജോലി തടസ്സമാവുന്നില്ല എല്ലാ സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് എടാ ഇങ്ങനെ തോണ്ടിക്കളയാനാണെന്നുണ്ടായിരുന്ന പിന്നെ നീ എന്തിനാ വെള്ളത്തിൽ മുക്കിയത് ആദ്യമേ ആ പേപ്പർ എടുത്ത് അങ്ങ് തോണ്ടിയാൽ പോരായിരുന്നോ ചെളി ചവിട്ടിയാ ചെരുപ്പേ ചെളി വെറ്റു എന്നുള്ളത് ഏത് പൊട്ടനെ പറയാം എന്നിട്ട് അവന്മാർ അതും പറഞ്ഞാണ് മാർക്കറ്റ് ചെയ്യുന്നത് യുവമാരായിരിക്കും എന്നാ ചെയ്യേണ്ടത് ഇതിന്റെ കൂടെ തന്നെ വേറൊരു ഐറ്റം ഉണ്ട് അതിന്റെ ഡേമോ ആണ് നിങ്ങൾ കാണേണ്ടത് പെട്ടെന്ന് ഇതുപോലെ ഉയ്യോ അത്രയും വലിച്ചു അടിക്കല്ലടാ നീ ആ വാളാറ്റിയുടെ വാളറ്റി പൊട്ടി പോത്തില്ലേ കൊറച്ച് പതുക്കെ അടിക്കുകയെ ഇതുപോലെ തീർച്ചയായും ഇതുവരെമാതിരി ധീരാ സിനിമയ്ക്ക് മറ്റേ കുഴിയിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ തൊടാൻ വേണ്ടി വന്നിട്ട് കൈവിട്ട് പോകത്തില്ലേ അതുപോലെ ചുറ്റി പോകുന്നത് അടുത്തൂടെ വന്നിട്ട് അങ്ങ് പോവാന് എത്തോ അഭിനയം ഇതുപോലെ പേരിനെങ്കിലും ആ ചുറ്റിക്ക് അതിലൊന്നും തൊടിയിക്കടാ എന്നിട്ട് നീ പറ പൊട്ടത്തില്ലെന്ന് ഇനിയാണ് ഇതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഡെമോ കാണിക്കാൻ പോകുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോണം ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെമോ വേറെ ഇല്ല എന്നതാണ് ഇത് പലയൊക്കെ ആണിരോഗം വന്നതോ ഉം എന്റെ പൊന്നുമോനെ റോട്ടിലാരും അരക്കിലോ ആണി കാശ് കൊടുത്ത് വാങ്ങിച്ച പലകേട മുകളിൽ അടിച്ചു വെക്കത്തില്ല ഒരാണിയെ ഉണ്ടെങ്കിലും കാണത്തുള്ളൂ അപ്പൊ നീ ഒരു കാര്യം ചെയ്യു ഒരാണിയുടെ പുറത്ത് ഇതുപോലെ നിന്ന് കാണിക്കെ അതില്ല നീ ഒരാണിയുടെ പുറത്ത് രണ്ട് പേപ്പർ വെച്ചിട്ട് നിന്ന് കാണിച്ചോ എന്നാലും കുഴപ്പമില്ല പക്ഷെ നീ ഒരാണിയുടെ പുറത്ത് നിക്കണം അതില്ല അല്ല ഡെയിലി ലൈഫിൽ ഒരു ഉപയോഗം ഇല്ലാത്ത ഈ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ക്യൂമാര് എന്തിനാ കാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആരെങ്കിലും കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് അരക്കിലോ ആണി വാങ്ങി ഇത് പലകം മുഴുവൻ അടിച്ച് വെച്ചോണ്ടിരിക്കുവോ ഇല്ല ഇനി പോട്ടെ അങ്ങനെ അടിച്ചെടുത്ത് റോഡി വെച്ചെന്ന് തന്നെ ഇരിക്കട്ടെ റോഡി നടന്നു പോകുന്നവർക്ക് കണ്ണു കാണത്തില്ലേ ഇത്രയും വലിയൊരു സാധനം മുമ്പേ കിടന്ന് ആരായാലും മാറി നടന്നു പോകത്തില്ലേ അപ്പൊ ഈ ചിത്രമുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും നമുക്ക് നോക്കാം അടുത്ത പാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബ്